ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. G20 നേതാക്കളുടെ വെർച്വൽ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നാളെ ചേരും. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. സമാനതകളില്ലാത്ത ബഹുജന മുന്നേറ്റമായി നവകേരള സദസ്സ് മാറുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ മികച്ച പ്രതികരണം. വിദേശ പര്യടനം തുടരുന്ന കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ദാറസലാമിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച് ഇന്ത്യൻ സൈനികർക്ക് ആദരമർപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയ്ക്ക് വിശാഖപട്ടണത്ത് മറ്റന്നാൾ തുടക്കം. വാർത്തകൾ വിശദമായി. G20 നേതാക്കളുടെ വെർച്വൽ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നാളെ ചേരും. ആഫ്രിക്കൻ യൂണിയൻ ഉൾപ്പെടെയുള്ള G20 അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. സെപ്റ്റംബറിൽ നടന്ന G20 ഉച്ചകോടിയിലുണ്ടായ ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ പുരോഗതി യോഗം വിലയിരുത്തും. കഴിഞ്ഞ ദിവസം നടന്ന വോയ്സ് ഓഫ് ഗ്ലോബൽ സമ്മിറ്റിലെ തീരുമാനങ്ങളും G20 പ്രതിനിധികൾ നാളെ ചർച്ച ചെയ്യും. 9 അതിഥി രാജ്യങ്ങളും 11 അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കും. നവംബർ 30 ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് വെർച്വൽ ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ് കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. ജില്ലയിലെ 4 മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ് നടന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. രാവിലെ അഴീക്കോട് മണ്ഡലത്തിൽ നിന്നാണ് ഇന്നത്തെ സദസ് ആരംഭിച്ചത്. നാടിനും ജനങ്ങൾക്കും എങ്ങനെ പുരോഗതി ഉണ്ടാക്കാമെന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോകത്തു തന്നെ അപൂർവമാവുന്ന തുറമുഖമായിരിക്കും വിഴിഞ്ഞം തുറമുഖമെന്ന് കണ്ണൂർ മണ്ഡലത്തിലെ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നാളെ 3 മണ്ഡലങ്ങളിലെ ചടങ്ങോടെ കണ്ണൂർ ജില്ലയിലെ നവകേരള സദസ് പൂർത്തിയാവും. ബുധനാഴ്ചത്തെ മന്ത്രിസഭായോഗം നാളെ തലശ്ശേരിയിൽ വെച്ചാണ് ചേരുക. തുടർന്ന് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ പാനൂർ നുച്ചിക്കാട് മൈതാനിയിലും ഉച്ചയ്ക്ക് ശേഷം മട്ടന്നൂരിൽ രാജ്യാന്തര വിമാനത്താവളത്തിലെ 1 കവാടത്തിന് മുൻവശത്തും വൈകിട്ട് പേരാവൂർ മണ്ഡലത്തിൽ ഇരിട്ടി പയഞ്ചേരിമുക്ക് മൈതാനിയിലുമാണ് നവകേരള സദസ് വ്യാഴാഴ്ച വയനാട് ജില്ലയിൽ പ്രവേശിക്കും. നവകേരള സദസ് സമാനതകളില്ലാത്ത ബഹുജന മുന്നേറ്റമായി മാറുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീകളുടെ പങ്കാളിത്തം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ ജനപിന്തുണ ചിലരെയെല്ലാം അസ്വസ്ഥരാക്കുന്നതിന്റെ ഭാഗമായി ചില വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നതായും മുഖ്യമന്ത്രി ആരോപിച്ചു. നവകേരള സദസ്സുകളിലേക്കുള്ള യാത്രയ്ക്ക് കുറുകെ ചാടാൻ ചിലർ കഴിഞ്ഞ ദിവസം ശ്രമിച്ചത് അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായാണ് എന്നും അദ്ദേഹം ആരോപണമുന്നയിച്ചു. കേട്ടുകേൾവിയില്ലാത്ത ക്രൂരമായ മർദ്ദനമാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ CPM DYFI പ്രവർത്തകർ ഇന്നലെ കണ്ണൂരിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന പോലീസുകാർ വയർലെസ് സെറ്റ് ഉപയോഗിച്ച് വരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതായും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അക്രമത്തെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യാത്രയ്ക്കായി സ്കൂൾ ബസ്സുകൾ വിട്ടുകൊടുക്കണമെന്ന DPI സർക്കുലർ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കോടതി അനുമതിയില്ലാതെ ബസ്സുകൾ വിട്ടു നൽകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. DPI സർക്കുലറിനെ ചോദ്യം ചെയ്ത് കാസർകോട് സ്വദേശി സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇടക്കാല ഉത്തരവ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ പാലക്കാട് ജില്ലയിലെ ഗ്രാമപര്യടനം 5 ദിവസം പൂർത്തിയായി. മികച്ച ജനപങ്കാളിത്തമാണ് യാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിലെ ഇന്നത്തെ 2 പരിപാടി കൊപ്പം പഞ്ചായത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC അസീസ് ഉദ്ഘാടനം ചെയ്തു. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ 100% നേട്ടം കൈവരിച്ച കൊപ്പം പഞ്ചായത്തിനുള്ള അനുമോദന പത്രം ചടങ്ങിൽ കൈമാറി. രാവിലെ കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂരിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ K ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നമ്മുടെ സങ്കല്പം വികസിത ഭാരതം പ്രതിജ്ഞ എടുത്തു. കേന്ദ്ര വികസന സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വിശദീകരിച്ചു. ഗുണഭോക്താക്കൾ പദ്ധതികൾ കൊണ്ടുള്ള പ്രയോജനം പങ്കുവച്ചു. യാത്രയുടെ ഭാഗമായുള്ള IEC വാനിൽ വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ പ്രദർശിപ്പിച്ചു. നാളെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര കുലുക്കല്ലൂർ മുതുതല പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും.
ടാൻസാനിയൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് ദാറസലാമിലെത്തി. ഇന്ത്യ ടാൻസാനിയ ബിസിനസ് റൌണ്ട് ടേബിൾ യോഗം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും ടാൻസാനിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ സാധ്യതകൾ അദ്ദേഹം ചർച്ചയ്ക്കിടെ ചൂണ്ടിക്കാട്ടി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റൌണ്ട് ടേബിൾ യോഗം സംഘടിപ്പിച്ചത്. ദാറസലാമിലെ കോമൺവെൽത്ത് യുദ്ധസ്മാരകത്തിൽ ശ്രീ മുരളീധരൻ ഇന്ത്യൻ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ സമൂഹവുമായി മന്ത്രി സംവദിക്കും. ടാൻസാനിയൻ പ്രസിഡന്റ് ഹുസൈൻ അലി മിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 15th ധനകാര്യ കമ്മീഷന്റെ ആദ്യ ഗഡുവായി കേരളത്തിന് അനുവദിക്കേണ്ടിയിരുന്ന 814 കോടി രൂപയിൽ 252 കോടി രൂപ കേന്ദ്രം അനുവദിച്ചതായി മന്ത്രി MB രാജേഷ്. മന്ത്രിമാരെ അടക്കം നേരിൽ കണ്ട് കേരളം നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണ് തുക ലഭിച്ചതെന്നും മന്ത്രി അറിയിച്ചു. ബാക്കി തുക കൂടി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് എത്തിക്കുന്നതിന് സംഘങ്ങൾക്കുള്ള ഇൻസെന്റീവായി 70.12 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. 2021 നവംബർ മുതൽ 2022 നവംബർ വരെയുള്ള കുടിശ്ശികയാണ് അനുവദിച്ചത്. കാർഷിക കടാശ്വാസ തുക വിതരണത്തിനായി 18.54 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കടാശ്വാസ കമ്മീഷൻ തീർപ്പാക്കിയ അപേക്ഷകളിൽ പരിശോധന പൂർത്തിയാക്കി സഹകരണ രജിസ്ട്രാർ ലഭ്യമാക്കിയ പട്ടിക അനുസരിച്ചുള്ള തുകയാണ് അനുവദിച്ചത്. KSEBയുടെ മീറ്റർ റീഡർ തസ്തികയിലേക്കുള്ള നിയമനവും PSC ലിസ്റ്റും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നിയമനം നടത്താനും ഹൈക്കോടതി ഉത്തരവിട്ടു. PSC ലിസ്റ്റിനെതിരെ ചില ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. സംസ്ഥാനത്തെ 6 ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. തൃശൂർ മാടവന FHC കാസർഗോഡ് വെള്ളൂർ FHC പുതുതായി അംഗീകാരം ലഭിച്ചത്. 4 ആശുപത്രികൾ പുന അംഗീകാരവും നേടി. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായ സിനിമേളയുടെ ഉദ്ഘാടനം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഇന്ന് നിർവഹിച്ചു. നാഷണൽ ഫിലിം ആർക്കൈവ്സിന്റെ പവലിയനും മന്ത്രി സന്ദർശിച്ചു. മേളയിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലുള്ള ചിത്രങ്ങളുടെ പ്രദർശനത്തിനും ഇന്ന് തുടക്കമായി. നവാഗതനായ ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത മലയാള ചിത്രം ആട്ടമായിരുന്നു ഈ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് ഈ മാസം 26 മൻ കി ബാത്തിന്റെ 107 പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 24 വരെ നൽകാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പ്രധാനമന്ത്രിക്കുള്ള സന്ദേശം രേഖപ്പെടുത്താൻ കഴിയും. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയ്ക്ക് വിശാഖപട്ടണത്ത് മറ്റന്നാൾ തുടക്കമാകും. 5 മത്സരങ്ങളടങ്ങുന്ന പരമ്പര സൂര്യകുമാർ യാദവ് നയിക്കും. ഈ മാസം 26 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ 2nd T20 മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. ടിക്കറ്റ് വിൽപ്പന സിനിമാ താരം കീർത്തി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നു മണിയെ ചടങ്ങിൽ ആദരിച്ചു. Under-19 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങളുടെ വേദി ശ്രീലങ്കയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. സർക്കാർ ഇടപെടൽ ചൂണ്ടിക്കാട്ടി ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിനെ ICC സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നാണ് തീരുമാനം. അടുത്ത ജനുവരിയിലാണ് Under-19 ലോകകപ്പ് മത്സരങ്ങൾ നടക്കുക. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ നാളെയും ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 276 പോയിന്റ് ഉയർന്ന് 65931. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 89 പോയിന്റ് വർദ്ധിച്ച് 19783 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 35 രൂപ കൂടി 5685 രൂപയും പവന് 280 രൂപ വർദ്ധിച്ച് 45480 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. G20 നേതാക്കളുടെ വെർച്വൽ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നാളെ ചേരും. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ് കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. സമാനതകളില്ലാത്ത ബഹുജന മുന്നേറ്റമായി നവകേരള സദസ് മാറുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ മികച്ച പ്രതികരണം. വിദേശ പര്യടനം തുടരുന്ന കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ദാറസലാമിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച് ഇന്ത്യൻ സൈനികർക്ക് ആദരമർപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയ്ക്ക് വിശാഖപട്ടണത്ത് മറ്റന്നാൾ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.